എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ഒരുപാട് അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് പുരുഷന്മാരുടെ കൂടെ സ്ഥാനം നൽകാത്തത്? സഹോദരിയുടെ ചോദ്യം, ഇസ്ലാം സ്ത്രീകൾക്ക് ഒരുപാട് അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്, എന്നാൽ എന്തുകൊണ്ടാണ് പുരുഷന്മാരോടൊപ്പം സ്ഥാനം നൽകാത്തത് എന്ന്? എന്താണ് എൻ്റെ സഹോദരി പുരുഷന്മാരോടൊപ്പമുള്ള സ്ഥാനം കൊണ്ട് വിവക്ഷിച്ചത് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇസ്ലാം എന്നുള്ളതല്ല, സൃഷ്ടികർത്താവായ തമ്പുരാൻ സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ഒപ്പത്തിനൊപ്പമുള്ള സ്ഥാനമല്ല നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് വസ്തുത. സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് ഇവിടെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചു. സ്ത്രീയും പുരുഷനും സമമായി എന്നുള്ളൊരു സമവാക്യം മധ്യകാലഘട്ടത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ആ സമവാക്യത്തിനനുസൃതമായി പെണ്ണിനോട് അവളുടെ ശരീരത്തെയും ഇച്ഛയെയും വികാരത്തെയുമെല്ലാം പരിവർത്തിപ്പിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തതാണ് ഫെമിനിസം പെൺവർഗത്തിനോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരത എന്നുള്ളതാണ് സത്യം. പെണ്ണ് അവസാനം കേരളത്തെപ്പോലെയുള്ള സ്ഥലങ്ങളിലുള്ള ഫെമിനിസ്റ്റുകൾക്ക് വരെ ചൂലുമെടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള മുദ്രാവാക്യവുമായി, തങ്ങളുടെ ആയുധം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യവുമായി പ്രകടനം നടത്തേണ്ട അവസ്ഥാവിശേഷമുണ്ടായി. അത് മറ്റൊരു വശം. ചുരുക്കത്തിൽ, പടച്ച തമ്പുരാൻ സ്ത്രീക്ക് നൽകുന്ന സ്ഥാനവും പുരുഷന് നൽകുന്ന സ്ഥാനവും വ്യത്യസ്തമാണ്. സ്ഥാനം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും നിർവഹിക്കുവാനുള്ള ഭാഗധേയം, സമൂഹത്തിന് ഓരോരുത്തർക്കും നൽകുവാനുള്ള സംഭാവന വ്യത്യസ്തമാണ്. അവരുടെ ഓരോരുത്തരുടെയും ധർമ്മം വ്യത്യസ്തമാണ് എന്നുള്ളതുകൊണ്ട് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്കുന്നതമായ സ്ഥാനം ഇസ്ലാം നൽകുന്നുണ്ട്. ഉന്നതമായ സ്ഥാനമെന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലുമുള്ള ഉന്നതമായ അവളുടെ പ്രകൃതി കാംക്ഷിക്കുന്ന സ്ഥാനമാണ് ഞാൻ വിവക്ഷിക്കുന്നത്, അല്ലാതെ ആണാകുവാനുള്ള സ്ഥാനമല്ല. നേരെ തിരിച്ചും പുരുഷന് അവൻ്റേതായ സ്ഥാനം ഇസ്ലാം കൃത്യമായി നൽകുന്നുണ്ട്. ഈ സ്ഥാനങ്ങൾ പരസ്പര പൂരകമാണ്, അതൊരിക്കലും പരസ്പര വിരുദ്ധമല്ല. സ്ത്രീയുടെ സ്ഥാനവും പുരുഷന്റെ സ്ഥാനവും പരസ്പര വിരുദ്ധമാണ് എന്ന ധാരണയിൽ നിന്ന്, സ്ത്രീയുടെ സ്ഥാനം ഒരു കുറച്ച് മോശമാണ് എന്ന വിചാരത്തിൽ നിന്ന് ആണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ജീവശാസ്ത്രപരമായി തന്നെ പരിശോധിക്കുകയാണെങ്കിൽ പെണ്ണിന് അവളുടേതായ പ്രയാസങ്ങളും അബലതകളുമുണ്ട്. ആ അബലതകൾ അവളുടെ ജൈവികമായ സവിശേഷതയാണ്. ആ അബലതകളുടെ രംഗത്ത് പുരുഷൻ അവളുടെ താങ്ങായി നിലനിൽക്കണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ പാഠം. അങ്ങനെയാകുമ്പോൾ പുരുഷന് താങ്ങാകുവാൻ ആവശ്യമായ സ്ഥാനവും സ്ത്രീക്ക് താങ്ങപ്പെടുവാൻ ആവശ്യമായ അവകാശങ്ങളും നൽകേണ്ടതുണ്ട്. അതാണ് ഇസ്ലാം നൽകിയിട്ടുള്ളത്. അതല്ലാതെ ഇസ്ലാമിൻ്റെ വിമർശകന്മാർ പറയുന്നത് പോലെ പെണ്ണ് തന്നെ സ്വയം താങ്ങായി നിൽക്കട്ടെ എന്നുള്ള ഒരു വാദം പെണ്ണിൻ്റെ ജൈവിക ഘടനക്കെതിരാണ്. പെണ്ണിനോട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ, ഇവിടെ വിഷയാവതരണത്തിലും അതിനു മുൻപുമെല്ലാം സൂചിപ്പിക്കപ്പെട്ടതുപോലെ, പെണ്ണിനോട് പുരുഷനോടൊപ്പമാകണമെന്ന് പറയാൻ ഫെമിനിസത്തിന് സാധിച്ചേക്കും. എങ്ങനെ പുരുഷനോടൊപ്പമാകണം? പെണ്ണിനോട് അവർ പറയും, നീ ജോലി ചെയ്യണം, നീ അധ്വാനിക്കണം, നീ പണമുണ്ടാക്കണം, നീ പണമുണ്ടാക്കുവാൻ വേണ്ടി നിന്റെ സവിശേഷതകൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ആവശ്യമെങ്കിൽ ഒരല്പം കോംപ്രമൈസ് ചെയ്യണം. പക്ഷേ നിനക്ക് പണമുണ്ടെങ്കിലേ, നിന്റെ സാമ്പത്തികമായ സ്രോതസ് നീയായിത്തീരുമ്പോൾ മാത്രമേ നിനക്ക് സമൂഹത്തിൽ സ്ഥാനമുണ്ടാകൂ എന്നവളെ പറഞ്ഞ് പഠിപ്പിക്കും. പക്ഷേ പുരുഷനോട് അവൾക്ക് പറയാൻ കഴിയില്ല, നിങ്ങളൊന്ന് ഗർഭം ധരിക്കണം, നിങ്ങളൊന്ന് പ്രസവിക്കണം, നിങ്ങളൊന്ന് കുഞ്ഞിനെ മുലയൂട്ടണം എന്ന് പുരുഷനോട് പറയാൻ കഴിയില്ല. ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് ഏത് ഭൗതിക ദർശനത്തിൻ്റെയും പരിമിതി. എന്നാൽ ഇവിടെ ഈ സ്ത്രീയെ മുലയൂട്ടേണ്ട പെണ്ണിനെ, അതല്ലെങ്കിൽ ഗർഭം ധരിക്കേണ്ട പെണ്ണിനെ, കുഞ്ഞിനെ പ്രസവിക്കേണ്ട പെണ്ണിനെ, അവളുടെ ആ സവിശേഷതകളെ തമസ്കരിക്കുകയും അതിനെ താഴ്ത്തിക്കെട്ടുകയും അവളെ അവളാക്കുന്ന സവിശേഷതകൾ ഒന്നുമല്ല എന്ന് വരുത്തി തീർക്കുകയും എന്നിട്ട് പുരുഷന്റെ സവിശേഷതകളാണ്, പുരുഷന്റെ മസിൽ പവറാണ് യഥാർത്ഥത്തിൽ വിഗ്രഹവൽക്കരിക്കപ്പെടേണ്ടത്, യഥാർത്ഥത്തിൽ അവ സ്ഥാനം അതിനാണുള്ളത് എന്നുള്ള ധാരണയുണ്ടാക്കുകയും
ചെയ്ത് പെണ്ണിനോട് പുരുഷനാകാൻ ആവശ്യപ്പെടുന്നവർ യഥാർത്ഥത്തിൽ പെണ്ണിനെ അധോഗതിയിലേക്ക് നയിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ പെണ്ണിനൊരിക്കലും പുരുഷനാകാൻ സാധ്യമല്ല എന്നവർക്കറിയാം. പക്ഷേ പെണ്ണ് പുരുഷനാകാനുള്ള വ്യഗ്രതയിൽ അവളുടേതായ സവിശേഷതകൾ മുഴുവനും നശിപ്പിക്കും. അവളുടേതായ സവിശേഷതകൾ മുഴുവനും അവൾക്ക് ബലി കൊടുക്കേണ്ടി വരും. ആ ബലി കൊടുക്കലിൽ നിന്നാണ് യഥാർത്ഥത്തിൽ മുതലാളിത്തവും മാർക്കറ്റിങ്ങും എല്ലാം വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് സ്ത്രീ പുരുഷ സമത്വത്തിന്റെ പേരിൽ, സമത്വത്തിനുള്ള ആഹ്വാനത്തിന്റെ പേരിൽ നടക്കുന്നത് പെണ്ണിന്റെ സവിശേഷതകളെ വില കുറച്ച് കാണിക്കുവാനുള്ള ഒരു പ്രവണതയാണ്. അങ്ങനെ അവളെ താഴ്ത്തിക്കെട്ടുവാനുള്ള പ്രവണതയാണ്. പുരുഷനെ ഉയർത്തിക്കാണിക്കുകയും പുരുഷനാകുവാൻ പെണ്ണിനോട് ആവശ്യപ്പെടുകയും ചെയ്ത് പുരുഷനാണ് ഉന്നതൻ എന്ന് വരുത്തി തീർത്ത് അതിന് അതാകുവാൻ പെണ്ണിനെ പെണ്ണിനോട് ആഹ്വാനം ചെയ്ത് അതാകുവാൻ പെണ്ണിന് സാധ്യമല്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ അതാകുവാനുള്ള പരിശ്രമത്തിൽ അവളെ ചൂഷണം ചെയ്യുവാനുള്ള വളരെ സമർത്ഥമായ ഒരു കെണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിന് നൽകുന്ന സ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ടത് മാതൃത്വം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. മാതൃത്വം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നിങ്ങളുടെ ഉത്തരവാദിത്വം ഒന്നാമത് മാതാവിനോട്, രണ്ടാമത് മാതാവിനോട്, മൂന്നാമത് മാതാവിനോട്, പിന്നെ പിതാവിനോട്. ഇത് പറയുന്നത് കേവലം ഒരു വർത്തമാനമായിക്കൊണ്ടല്ല, മറിച്ച് ആ ഉത്തരവാദിത്വമെന്ന് പറയുമ്പോൾ ബാധ്യതയുടെ കൃത്യമായ പാലമാണ്. ആ ബാധ്യതയുടെ പാലം എന്ന് പറയുമ്പോൾ മൂന്നിരട്ടി ഉത്തരവാദിത്വം മാതാവിനോടുണ്ട് എന്ന് പറയുമ്പോൾ മാതൃത്വമെന്ന സവിശേഷതയെ യഥാർത്ഥത്തിൽ വെക്കേണ്ട സ്ഥാനത്ത് വെക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ പെണ്ണിൻ്റെ അബലതകളിൽ അവൾക്ക് താങ്ങായി നിൽക്കുവാൻ പുരുഷനോട് നിർബന്ധമായി ആവശ്യപ്പെടുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. ഒരർത്ഥത്തിലും പെണ്ണിനെ ഒറ്റക്ക് വിടാൻ, പെണ്ണിനെ കൈയൊടിയാൻ, പെണ്ണിനെ സ്വതന്ത്രമാക്കുവാൻ, പെണ്ണിനെ സ്വതന്ത്രമാക്കുക എന്ന് പറയുമ്പോൾ പെണ്ണിനെ പ്രയാസങ്ങളുടെ ലോകത്തേക്ക് ഒറ്റക്ക് വിടുവാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. പുരുഷനോട് അവൻ ആങ്ങളയാണെങ്കിൽ, അവൻ പിതാവാണെങ്കിൽ, അവൻ ഭർത്താവാണെങ്കിൽ, ഇവരൊന്നുമില്ലെങ്കിൽ അടുത്ത കുടുംബത്തിലുള്ള പുരുഷന്മാരോട് പെണ്ണിനെ താങ്ങാകടവേ എന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ പെണ്ണിനൊരു താങ് ആവശ്യമാണ് എന്നതുകൊണ്ട് തന്നെ. ചുരുക്കത്തിൽ ആണിനോട് പെണ്ണാകുവാനോ പെണ്ണിനോട് ആണാകുവാനോ ആവശ്യപ്പെടുകയല്ല. പെണ്ണിന് നൽകേണ്ട സ്ഥാനം നൽകുന്നു, പുരുഷന് നൽകേണ്ട സ്ഥാനം നൽകുന്നു. ഇത് സമത്വമല്ല, പാരസ്പര്യമാണ്. ആണിന് പെണ്ണാകാൻ കഴിയില്ല എന്നുള്ളത് തിരിച്ചുള്ളതുപോലെ തന്നെ സത്യമാണ്. ആ സ്ഥാനങ്ങളെല്ലാം ഇസ്ലാം ഈ നൽകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.